നമസ്കാരം. വിഷാദരോഗം 10 തരത്തിലാണ് പൊതുവെ ആളുകൾക്കിടയിൽ കാണുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നും, കാരണം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് വിഷാദം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണെന്നാണ്. വിഷാദം, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പനി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പനികൾ നമുക്കിടയിലുണ്ട്. നമ്മൾ വൈറൽ ഫീവർ എന്നോ ജലദോഷപ്പനി എന്നോ അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ എന്നോ അല്ലെങ്കിൽ ഡെങ്കു ഫീവർ എന്നോ കോവിഡ് എന്നോ ഒക്കെ എല്ലാം പല രൂപത്തിൽ വിളിക്കുന്നു. അതുപോലെ തന്നെ വിഷാദരോഗം പ്രധാനമായിട്ടും 10 തരം ഉണ്ട്. ഈ 10 വ്യത്യസ്ത രീതിയിലാണ് എല്ലാവരെയും ബാധിക്കുന്നത്. അതുകൊണ്ടാണ് വിഷാദ രോഗത്തിന് ചികിത്സ എടുക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ചികിത്സ എടുക്കേണ്ട കാലയളവും അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ സിവിയറിറ്റിയിലും വരുന്ന വ്യത്യാസം. പക്ഷേ എല്ലാവരും വിചാരിക്കുന്നത് ചില ആളുകൾക്ക് വേഗം മാറി, എനിക്ക് വേഗം മാറുന്നില്ല. പക്ഷേ അതിലൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല, കാരണം നിങ്ങളെ ബാധിച്ചിട്ട് ആ വ്യക്തിക്ക് ബാധിച്ച വിഷാദമാകണമെന്നില്ല, വിഷാദത്തിൻ്റെ മറ്റൊരു രൂപം ആയിരിക്കാം. സോ ഓരോ പ്രശ്നത്തിനും വ്യത്യസ്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണുള്ളത്. ആ ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ നമുക്ക് അതിജീവിച്ച് സന്തോഷകരമായിട്ടുള്ള ജീവിതം തീർച്ചയായിട്ടും നയിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. അതിന് മാനസികാരോഗ്യ വിദഗ്ധരെ യാതൊരു മടിയും കൂടാതെ കാണാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. എന്തായാലും നമുക്ക് ഏതൊക്കെയാണ് വിഷാദ രോഗങ്ങളെന്ന് നോക്കാം. 1, മേജർ ഡിപ്രസീവ് ഡിസോർഡർ. ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആ വീഡിയോ സെർച്ച് ചെയ്താൽ മതി. മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗവും മുഴുവൻ സമയവും ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവാം. അതിൻ്റെ ഫലമായിട്ട് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ വിചാരിച്ചാലും ഒന്നും ശരിയാവില്ല, ശ്രദ്ധക്കുറവ്, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ തുടങ്ങി ആത്മഹത്യാ പ്രവണതയിൽ വരെ എത്തി നിൽക്കുന്ന ലക്ഷണങ്ങളാണ് ഇത്. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മാനസികാരോഗ്യ വിദഗ്ധരായിട്ടുള്ള സൈക്കാട്രിസ്റ്റുമാരെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരെയും നിങ്ങൾ കാണുക. സൈക്കാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാർ സൈക്കോതെറാപ്പിയും കൂടി ചെയ്ത് നിങ്ങളെ ബാധിച്ചുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനവും അതിനൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഹെൽപ്പും അവരുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. 2 ഡിപ്രഷനാണ് പെർസിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ. പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കാതലായിട്ട് അല്ലെങ്കിൽ സ്ഥായിയായിട്ട് തന്നെ നിൽക്കാം. ഡിപ്രഷൻ എല്ലാവർക്കും എല്ലാ സമയത്തും ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് ചില സമയത്ത് ഡിപ്രഷൻ മൂഡുണ്ടാവും, ചില സമയത്ത് മൂഡാക്കിയോ, ചില സമയത്ത് അതിനും തിരിച്ചും വരും. എന്നാൽ നിങ്ങൾക്ക് 2 അതിലധികം വർഷക്കാലം എപ്പോഴും ഈ പറയുന്ന മൂഡ് സ്വിങ്സ് ഉണ്ടാവുകയും അത് നിങ്ങളുടെ എല്ലാതരം മേഖലയും ബാധിക്കുകയും നേരത്തെ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന വിഷാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ആ ഒരു അവസ്ഥയെ സാധാരണ പറയുന്ന പേരാണ് പെർസിസ്റ്റൻ്റ് ഡിപ്രസീവ് ഡിസോർഡർ. ഈ എല്ലാ ഡിപ്രഷനും തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റുകളൊക്കെ എല്ലാം ഏറെക്കുറെയൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഓരോ ഡിപ്രഷൻ്റെയും അവസ്ഥ അനുസരിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻസ് എപ്പോഴും ഉണ്ടാവുന്നത്. സോ പെർസിസ്റ്റൻ്റ് ഡിസോർഡർ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഒക്കെ എല്ലാം വരും. അവർക്കൊക്കെ ആത്മഹത്യാ പ്രവണത പൊതുവെ കുറച്ചുകൂടി കൂടുതലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഡിപ്രഷൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. 3rd കാണുന്നതാണ് ബൈപോളർ ഡിസോർഡർ. ഇതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഉന്മാദവും വിഷാദവും മാറി മാറി വരുന്ന ഒരവസ്ഥ. ഈ പറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതും നമ്മളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചില സമയത്ത് മൂഡ് സ്വിങ്സും ചില സമയത്ത് ഇലേറ്റഡ് ആയിട്ടുള്ള മൂഡും കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരെ എത്രയും പെട്ടെന്ന് കാണേണ്ടതാണ്. 4th കാണുന്നതാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവാനന്തര വിഷാദം. ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് പ്രഗ്നൻസിക്ക് ശേഷം അവരുടെ തലച്ചോറിനകത്തുണ്ടാകുന്ന ബയോ കെമിക്കൽ ചേഞ്ചസുകളും ആ പ്രഗ്നൻസി പീരീഡിൽ അവർ നേരിടേണ്ടതായിട്ടുള്ള അവസ്ഥയുടെ ഫലമായിട്ടൊക്കെ എല്ലാമാണ് പൊതുവെ പ്രസവാനന്തര വിഷാദം കാണുന്നത്. ഇങ്ങനെ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസ്ഥയെ നമുക്ക് അതിജീവിച്ച് നമ്മളെല്ലാവർക്കും ആഗ്രഹിക്കുന്ന പോലുള്ള നല്ലൊരു ലൈഫും നല്ലൊരു അമ്മയും കുഞ്ഞും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കുവാനും കുടുംബപരമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. 5th കാണുന്ന മറ്റൊരു തരത്തിലുള്ള വിഷാദമാണ് സൈക്കോട്ടിക് ഡിപ്രഷൻ. അഥവാ വിഷാദരോഗമുള്ള വ്യക്തിക്ക് സൈക്കോസിസുമായി ബന്ധപ്പെട്ട, വിഭ്രാന്തിയുമായി ബന്ധപ്പെട്ട മറ്റൊരു തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടി വരാം.
സാധാരണയായിട്ട് ഡിപ്രഷൻ വരുന്ന ആളുകൾക്ക് വരേണ്ടതായിട്ടുള്ള ലക്ഷണങ്ങളുടെ ഒപ്പം തന്നെ നമുക്ക് സൈക്കോട്ടിക് സിംറ്റംസുകളായിട്ടുള്ള ഡെല്യൂഷൻസും ഹാലുസിനേഷൻസും കൂടെ വരും. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, സംശയ രോഗങ്ങൾ തുടങ്ങി നിരവധി ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഹാലുസിനേഷൻസിൻ്റെയും ഡെല്യൂഷൻസിൻ്റെയും ആയിട്ടുള്ള സിംറ്റംസുകളും ഡിപ്രഷൻ്റെ ഒപ്പം തന്നെ ഒരു വ്യക്തിക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വിഷാദം മാത്രമല്ല സൈക്കോസിസുമായി ബന്ധപ്പെട്ട അസുഖം കൂടിയും കൂടെയുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതൽ കാലം ചികിത്സ തുടർന്ന് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നത്. ആറാമതായിട്ട് കാണുന്ന മറ്റൊരു തരത്തിലുള്ള ഡിപ്രഷനാണ് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ. സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രശ്നം കാണുന്നത്. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോമിനെ കുറിച്ച് അഥവാ PMS കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. PMS എന്ന് പറയുന്നത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, അഥവാ നമുക്ക് മാസം മുറ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ട് അവരുടെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥ. സോ ഇതിൻ്റെ ഒപ്പം തന്നെ മൂഡ് സ്വിങ്സും കൂടി വരുമ്പോഴാണ് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഓൾറെഡി നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇത് യൂസ്ഫുൾ ആയെന്നാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, മാസമുറ ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുൻപ് മൂഡ് സ്വിങ്സുകളും മൂഡിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ വരികയും ചെയ്യുന്നു. മാസമുറ തുടങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് കുറയുകയും മാസമുറ അവസാനിച്ചതോടു കൂടി ഇതിങ്ങനെ അവസാനിക്കുകയും ചെയ്യും. എഗെയിൻ അടുത്ത മാസം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു അവസ്ഥ. ഇതാണ് PMDD എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമ്മളൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് അവർ പറയുന്ന തെറാപ്പിയും കൂടിയും കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ അതിജീവിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. ഏഴാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ഡിപ്രഷൻ, അഥവാ നമ്മൾ മദ്യമോ മയക്കുമരുന്നോ മറ്റു തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് വിഷാദ രോഗം വരാം. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഈ ഒരു പ്രശ്നം കൂടി വരുന്നത്. അമിതമായിട്ടുള്ള ലഹരിയുടെ ഉപയോഗം മൂലം ജീവിതത്തിൽ പലതരത്തിലെ പ്രതിസന്ധികൾ ആരംഭിക്കും. ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ട് ലഹരിക്ക് അടിമയാകുന്നതിൻ്റെ ഫലമായിട്ട് ഉള്ള ഡിപ്രഷൻ എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഇത്. ഇതും ഒരുപാട് പേർക്ക് കാണുന്നുണ്ട്. സോ ഇവിടെ ഡിപ്രഷനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഒപ്പം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടും ആ ഡീറ്റോക്സിഫിക്കേഷനു വേണ്ട ട്രീറ്റ്മെൻറ്റ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് ഈ ഒരു വ്യക്തിയെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. എട്ടാമതായിട്ട് കാണുന്ന മറ്റൊരു തരത്തിലുള്ള വിഷാദ രോഗമാണ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ. അതായത് ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് സീസണൽ റോഗം, ചിലപ്പോൾ വേനൽക്കാലമാകാം വർഷക്കാലമാകാം, ഒരു സമയത്ത് മാത്രമായിട്ട് വിഷാദമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കാണിക്കുന്നു. ആ ഒരു കാലാവസ്ഥ കഴിയുമ്പോൾ അതങ്ങോട്ട് മാറിപ്പോകും ചെയ്യും. കൃത്യമായിട്ട് ആ ഒരു കാലാവസ്ഥയിൽ, ആ ഒരു മാസത്തിൽ, എല്ലാ വർഷവും ഇതേപോലുള്ള മൂഡ് സ്വിങ്സുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സീസണുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതും നമ്മുടെ മാനസികമായിട്ട് അലട്ടുന്ന ഒരു പ്രോബ്ലമാണ്. അങ്ങനെയും ആളുകൾക്ക് നമുക്ക് ഡിപ്രഷൻ കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോഴും പലരും അത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെന്ന് വിചാരിച്ച് വെച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ എല്ലാം മാറി നാളെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് ഇത് തീർച്ചയായിട്ടും എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും കൃത്യമായിട്ടും മൂഡ് സ്വിങ്സുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മളത് എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷനാണെന്ന് സംശയിച്ച് മാനസികാരോഗ്യ വിദഗ്ധരെ കാണിച്ച് മുൻകരുതലെടുക്കുന്നതും വളരെ നല്ലതാണ്. ഒൻപതാമതായിട്ട് കാണുന്ന മറ്റൊരു തരത്തിലുള്ള വിഷാദ രോഗമാണ് ഡിപ്രഷൻ ഡ്യൂ ടു ജനറൽ മെഡിക്കൽ കണ്ടീഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് പോകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പേടിക്കുന്ന സ്ട്രോക്ക്, കാർഡിയാക് ഇഷ്യൂസ്, ദെൻ നമുക്ക് ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ തുടങ്ങി നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ആക്സിഡൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കടുത്ത നിരാശയിലേക്കൊക്കെ എല്ലാം പോകാറുണ്ട്. കാരണം എനിക്കിങ്ങനെ വന്നല്ലോ, ഇനി എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകും, എന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളെ എങ്ങനെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു രോഗം മാറുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വേവലാതിപ്പെട്ട് കടുത്ത നിരാശയിലേക്ക് ഒരുപാട് പേര് പോകാറുണ്ട്. അങ്ങനെ നിരാശയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയില്ല. അതിൻ്റെ ഒപ്പം തന്നെ നിരാശ കൂടുന്നതനുസരിച്ച് മരുന്ന് ഫലിക്കാനും താമസം എടുക്കും. അതുകൊണ്ട് ഈ പറയുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരെ പിന്തുണച്ച് അവർക്ക് പ്രോത്സാഹനം നൽകി കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു സൈക്കോളജിക്കൽ സർവീസും കൂടി കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരോഗ്യ സംബന്ധമായിട്ടുണ്ടാകുന്ന വിഷാദാവസ്ഥയിൽ നിന്ന് അവരെ നമുക്ക് മോചിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. പത്താമത്തെയും
അവസാനത്തെയുമായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള വിഷാദ രോഗമാണ് ഡിസ്റപ്റ്റീവ് മൂഡ് ഡിസ്റെഗുലേഷൻ ഡിസോർഡർ അഥവാ ഈ ഒരു പ്രശ്നം ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലും കൂടുതലായിട്ട് കാണുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അമിതമായിട്ടുള്ള ദേഷ്യം. അങ്ങനെ ഒരു വർഷക്കാലമായിട്ട് അമിതമായിട്ട് ദേഷ്യം പ്രകടിപ്പിച്ച് കയ്യിൽ എന്താണ് കിട്ടുന്നത് അത് വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഒരു വ്യക്തി കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ആൾക്കുണ്ട് എന്ന് നമ്മൾ സംശയിക്കുകയും ഉടനെ തന്നെ മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വലിയ അപകടങ്ങളൊന്നുമില്ലാത്ത രൂപത്തിലേക്ക് നമുക്ക് പഴയ ഒരു നോർമൽ ലൈഫിലേക്ക് അവരെ തീർച്ചയായിട്ടും എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ പറയുന്ന 10 തരത്തിലുള്ള വിഷാദ രോഗങ്ങളാണ് പൊതുവെ ഒരുപാട് പേർക്കിടയിൽ കാണുന്നത്. അതുകൊണ്ട് വിഷാദം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരാൾക്ക് വന്ന വിഷാദ രോഗത്തെ പോലെ നിങ്ങളുടെ വിഷാദ രോഗത്തെ കമ്പയർ ചെയ്യരുത്. കാരണം അയാൾക്ക് വന്നത് ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു രോഗമായിരിക്കാം. അതുകൊണ്ട് എപ്പോഴും ഈ വിഷാദ രോഗവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഇങ്ങനെയുള്ള അവസ്ഥകൾ നിങ്ങൾ കമ്പയർ ചെയ്യാതെ എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന വിദഗ്ധരുടെ വിദഗ്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ 100% വിശ്വാസത്തോടു കൂടി അവർ പറയുന്ന രീതിയിലൂടെ തന്നെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോർമൽ ലൈഫിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നതാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.